ഹലോ എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാർക്ക് എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം വളരെയധികം സന്തോഷമുള്ള ഒരു കാര്യം നിങ്ങളായിട്ട് പങ്കുവെക്കാനാണ് ഞാൻ ഇന്ന് വന്നേക്കുന്നത് മൂന്ന് വർഷങ്ങൾക്ക് ശേഷം എൻ്റെ മോൻ മസ്കറ്റിന്ന് വരികയാണ് അപ്പോൾ വന്നതിൻ്റെ ആ കുറച്ച് കാഴ്ചകൾ നിങ്ങളവിടെ ഒന്ന് പറയാമെന്ന് വിചാരിച്ചു വളരെയധികം സന്തോഷത്തോടു കൂടിയാണ് ഞങ്ങൾ പോണത് ഞാനും പ്രേംചേട്ടനും എൻ്റെ മോളും എൻ്റെ ബ്രദറിൻ്റെ മോളും ഉണ്ടായിരുന്നു മീനക്കുട്ടി ഞങ്ങൾ എല്ലാവരും കൂടിയാണ് പോണത് എത്രയും പെട്ടെന്ന് സച്ചു സച്ചുചേട്ടനെ കാണണം അവൻ എങ്ങനെയായിരിക്കും ഇപ്പോൾ ഇരിക്കണത് എന്നൊക്കെ അറിയാൻ വേണ്ടി അവരിങ്ങനെ ഓരോ തമാശകളൊക്കെ പറഞ്ഞ് ഞങ്ങളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോഴേക്കും പെട്ടെന്ന് അധികം ബ്ലോക്കൊന്നും ഉണ്ടായിരുന്നില്ല വൈകുന്നേരം ആയിരുന്നു ഫ്ലൈറ്റ് നാലേ മുപ്പതിനായിരുന്നു അപ്പം ഞങ്ങളവിടെ എത്താറായിട്ടുണ്ട് അവിടെ എത്തിയപ്പോൾ മാത്രം കുറച്ച് ബ്ലോക്ക് കിട്ടി ഇപ്പോൾ നെടുമ്പാശ്ശേരിയിലേക്ക് അങ്ങനെ അങ്ങോട്ട് വണ്ടി തിരിഞ്ഞ് പോവാണ് വളരെയധികം ആകാംക്ഷയോടെ ഇരിക്കുകയാണ് എങ്ങനെയായിരിക്കും അവൻ വീഡിയോ കോളൊക്കെ ചെയ്യാറുണ്ടെങ്കിലും ഇപ്പം പെട്ടെന്നൊന്നും നമ്മൾ നേരിട്ട് കാണുന്നത് മൂന്ന് വർഷത്തിന് ശേഷമല്ലേ അതിൻ്റെ ഒരു ആകാംക്ഷയിൽ ഇങ്ങനെ പോവുകയാണ് കേട്ടോ എന്താ പറയുക നമ്മുടെ മക്കൾ അല്ലെങ്കിൽ ഹസ്ബൻഡൊക്കെ ദൂരെ ജോലിയായിട്ടിരിക്കുന്ന സമയത്ത് നമുക്ക് വല്ലാത്തൊരു വിഷമായിരിക്കും നമുക്ക് ഇഷ്ടപ്പെട്ട ഭക്ഷണം അവർക്ക് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റാതെ നമ്മുടെ അടുത്തവരില്ലല്ലോ എപ്പോഴും ഇപ്പം പിന്നെ വീഡിയോ കോൾ ചെയ്യാനുള്ളൊരു സാഹചര്യമൊക്കെ ഉണ്ട് പണ്ടൊന്നും അങ്ങനെ ഉണ്ടായിരുന്നില്ല അതെങ്ങനെ ഒരു ആശ്വാസമാണ് അപ്പം അപ്പം കൊറോണ കാരണം കുറേ നാളായിട്ട് അങ്ങനെ ലീവൊന്നും കിട്ടാത്ത കിട്ടാതെ വരുമ്പോൾ അപ്പം എല്ലാം അല്ലെങ്കിൽ എല്ലാ വർഷവും നമുക്ക് അവരെ കാണാൻ പറ്റും ഇത് അങ്ങനെ പറ്റാതിരിക്കുന്ന ആ ഒരു സാഹചര്യം നമുക്ക് അനുഭവിക്കുമ്പോൾ മാത്രമേ അത് മനസ്സിലാവുള്ളൂ അപ്പം ഞങ്ങളവിടെ എത്തിയിട്ടുണ്ട് ഫ്ലൈറ്റൊക്കെ കറക്റ്റ് ടൈമായിരുന്നു ആയിരുന്നു കേട്ടോ നാലരമെന്ന് പറഞ്ഞിട്ട് അതിനേക്കാൾ കുറച്ചും കൂടി മുമ്പായിട്ട് എത്തിയിട്ടുണ്ടായിരുന്നു അപ്പം ഞങ്ങളവിടെ ചെന്നതിന് ശേഷം കാറ് പാർക്ക് ചെയ്യാനായിട്ട് പ്രയാൻ ചേട്ടൻ പോവുകയാണ് അപ്പോൾ അവന് ഇഷ്ടപ്പെട്ട ഭക്ഷണമൊക്കെ ഞാൻ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അതൊക്കെ അവസാനം ഞാൻ കാണിക്കണ്ട കാണിക്കണ്ടേട്ടോ അപ്പോൾ അവരവിടെ മക്കളവിടെ കാത്ത് നിൽക്കുവാണ് എന്താ വരാത്തത് കുറേ സമയമായല്ലോ എന്നൊക്കെ പറഞ്ഞാൽ അപ്പോൾ ഓരോരുത്തർ വരുമ്പോഴും ഞങ്ങൾ ഇങ്ങനെ ആകാംക്ഷയോടെ നോക്കും പക്ഷേ വേറെ കുറേ ഫ്ലൈറ്റുകൾ വരുമല്ലോ അപ്പോൾ അതിലത്തെ ആൾക്കാരൊക്കെയാണ് ആദ്യം വന്നത് അപ്പോൾ അങ്ങനെ അവസാനം കാത്തു കാത്തിരുന്ന് ഓരോരുത്തർ നിന്ന് വരുമ്പോഴ് ഇവർ പറയും അത് ചേട്ടനായിരിക്കും എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് തമാശ പറഞ്ഞ് അങ്ങനെ പെട്ടെന്ന് അവൻ വന്നു കണ്ട സമയത്ത് എന്താ പറയുക സന്തോഷം കൊണ്ട് എന്താ പറയണ്ടതെന്ന് അറിയാത്തൊരവസ്ഥ നമുക്കത് അനുഭവിക്കുന്നവർക്ക് മാത്രമേ അത് പറയാൻ പറ്റുള്ളൂ അപ്പോൾ അവർ ചെന്നു അവർ ഞാനും മോൻ്റെ അടുത്തേക്ക് ചെന്നു സന്തോഷം ആ സന്തോഷം എന്താണെന്ന് നിങ്ങൾക്ക് കുറേ പേർക്കൊക്കെ അറിയാൻ പറ്റുമായിരിക്കും നമ്മൾ നമ്മളെ ഇഷ്ടപ്പെട്ട ഒരാളെ കുറെ നാൾ കാണാണ്ടിരുന്നട്ടെ പെട്ടെന്ന് ഒരു സന്തോഷം അപ്പോൾ അവൻ കുറച്ച് തടിച്ചിട്ടുണ്ട് കാരണം ഒന്നും ചെയ്തില്ല മൂന്ന് വർഷം കൊറോണയായിട്ട് പുറത്തേക്കൊന്നും ഇറങ്ങാൻ പറ്റാതെ അങ്ങനെ ആയിരുന്നു കൊണ്ട് അപ്പോൾ ഞങ്ങൾ അതൊക്കെ പറഞ്ഞ് അവനെ കളിയാക്കുമായിരുന്നു കളിയാക്കുകയല്ല കളിയാക്കേണ്ട ആവശ്യമില്ലല്ലോ കാരണം അതൊക്കെ ഓരോരുത്തരുടെ ഇതാണല്ലോ ഇഷ്ടമാണല്ലോ തടി വയ്ക്കണതും തടി കുറയ്ക്കണതും ഒക്കെ ഞാനെ കുറിച്ച് നേരത്തെ വീഡിയോ ചെയ്തിട്ടുള്ളതാണ് എന്നാലും സ്വന്തം മക്കളോട് നമുക്ക് എന്തെങ്കിലും തമാശ പറയാമല്ലോ അങ്ങനെ ഞങ്ങൾ വളരെ സന്തോഷത്തോടു കൂടി അങ്ങോട്ട് പോയേക്കാൾ സന്തോഷമായിട്ട് തമാശയൊക്കെ പറഞ്ഞ് ഇങ്ങോട്ട് തിരിച്ച് വീട്ടിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഫുഡ് കഴിക്കണം എന്നെങ്കിലും പുറത്ത് നിന്ന് ഭക്ഷണം കഴിക്കാമെന്നാവും പറഞ്ഞു അപ്പോൾ ഇവർ ആ വേണം വേണം എന്ന് പറഞ്ഞു എന്നാൽ എന്തെങ്കിലും കഴിക്കാമെന്ന് വിചാരിച്ച് ഞങ്ങൾ ഇങ്ങനെ പോവുകയാണ് അപ്പോൾ എയർപോർട്ടിൻ്റെ സൈഡിൽ ആ റോഡിൻ്റെ സൈഡിൽ നിറയെ പൂക്കളാട്ടോ അത് ഞാൻ ഡീറ്റെയിൽ ആയിട്ടൊന്നും എടുത്തിട്ടില്ല നല്ല ഭംഗിയെ കാണാനായിട്ട് നടുക്കും ഉണ്ട് രണ്ട് സൈഡിലും ഉണ്ട് എവിടെ ചെന്നാലും ചെടികൾ ഞാൻ ശ്രദ്ധിക്കുമല്ലോ അതുകൊണ്ട് പക്ഷേ അത് നമ്മൾ പുറത്തിറങ്ങിയെടുത്താൽ മാത്രമേ നന്നായിട്ട് ഭംഗി ഉണ്ടാവുള്ളൂ അങ്ങനെ ഞങ്ങൾ ഹോട്ടൽ ആര്യാസിൽ വന്നു വരുന്ന വഴിക്കാണത് കളമശ്ശേരിയെ തോന്നുന്നു അവിടെ ഞങ്ങൾ ഫുഡ് കഴിക്കാനായിട്ട് വന്നു വെജിറ്റേറിയൻ ഹോട്ടലിലാണ് അപ്പോൾ അച്ഛനും മോനും കൂടെ ഭയങ്കര തമാശയൊക്കെ പറഞ്ഞിരിക്കുകയാണ് അപ്പം ഞങ്ങൾ നെയ്റോസ്റ്റാണ് വാങ്ങിച്ചത് അപ്പോൾ അത് ഓർഡർ ചെയ്യണത് കാത്തിരിക്കുകയായിരുന്നു അപ്പോൾ അത് വന്നു അപ്പോൾ അതൊക്കെ വന്നു ഭക്ഷണം കഴിച്ചതിന് ശേഷം വീട്ടിലേക്ക് വരാമല്ലോ കുറേ നാളായല്ലോ അങ്ങനെ അവൻ്റെ കൂടെ പുറത്തൊക്കെ പോയി ഭക്ഷണം കഴിച്ചിട്ട് അപ്പോൾ വരണ വഴിക്ക് തന്നെ കഴിക്കാമെന്ന് വിചാരിച്ചു പിന്നെ എൻ്റെ മോനുണ്ടാക്കിയ ഫുഡുകൾ അവൻ ഏറ്റവും ഇഷ്ടപ്പെട്ടതാണ് ഇടിയഞ്ചക്ക തോരൻ അപ്പോൾ അത് റെഡിയാക്കി റെഡിയാക്കാനായിട്ട് പോവുമായിരുന്നു ഇടിയഞ്ചക്കത്തോരമുള്ള കാര്യങ്ങളൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഞാൻ ചോദിച്ചു എന്താ വേണ്ടത് അപ്പോൾ അവൻ പറഞ്ഞാൽ എനിക്ക് ഇടിയഞ്ചക്ക ഇടിയഞ്ചക്കത്തോരം കഴിക്കാൻ കൊതിയാവണം പിന്നെ ഞാൻ അയില വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കൂട്ടാൻ വെച്ചു അവൻ ഇഷ്ടപ്പെട്ട എല്ലാ കാര്യങ്ങളും അവിടെ റെഡിയാക്കണം മാങ്ങ ഇഷ്ടമാണ് മാങ്ങ വാങ്ങിച്ചു വെച്ചിട്ടുണ്ട് പിന്നെ കായ വറുത്തിട്ടുണ്ടായിരുന്നു കായ വറുത്തത് വലിയ ഇഷ്ടമാണ് പുറത്തൊന്നും വാങ്ങിക്കണേ ഇഷ്ടമില്ല നമ്മുടെ വീട്ടിൽ വറക്കണ കായയാണ് അവൻ ഇഷ്ടം പിന്നെ അവൻ പപ്പടം ഇഷ്ടമാണ് നല്ല പപ്പടം വേണം നല്ലെങ്കിൽ വി പൊങ്ങി വരുന്ന പപ്പടം അതൊക്കെ ഞങ്ങൾ വാങ്ങിച്ച് റെഡിയാക്കിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അവന് വേണ്ട കാര്യങ്ങളൊക്കെ ഒരുക്കി വെച്ചിരിക്കുകയാണ് അപ്പം എൻ്റെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക കേട്ടോ എല്ലാവരും സുഖമായിട്ട് ഇരിക്കുകയെന്ന് ഞാൻ വിചാരിക്കുന്നു പിറ്റേ ദിവസം ഞാൻ പെപ്പർ ചിക്കനാണ് ഉണ്ടാക്കിയത് അവർ ചിക്കനും വലിയ ഇഷ്ടമാണ് പെപ്പർ ചിക്കൻ്റെ ഉണ്ടാക്കണത് വെറുതെ നിങ്ങളൊന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു പെപ്പർ ചിക്കനും പിന്നെ ചിക്കൻ ഫ്രൈയും ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു എൻ്റെ മോളുടെ ഒരു ഫ്രണ്ടും വന്നിട്ടുണ്ടായിരുന്നു അപ്പം അവർക്ക് വേണ്ടിയിട്ട് ഞാൻ ഉണ്ടാക്കിയതാണ് പെപ്പർ ചിക്കൻ ഞാൻ ഇതിനു മുമ്പ് എൻ്റെ മോനെ ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ടായില്ല കേട്ടോ അവൻ പോയതിന് ശേഷമാണ് ഒരു ദിവസം മോൾക്ക് വേണ്ടി ഉണ്ടാക്കിയത് അപ്പോൾ അവൻ വരുമ്പോൾ എങ്ങനെയുണ്ടെന്ന് അറിയാമല്ലോ അവൻ നല്ലൊരു കുക്കാണ് അവൻ എല്ലാം വെക്കാൻ നന്നായിട്ട് അറിയാം ഫുഡൊക്കെ തന്നെയാണ് അവിടെ ഉണ്ടാക്കി കഴിക്കാറ് അപ്പം അതുകൊണ്ട് അവൻ ടേസ്റ്റൊക്കെ കറക്റ്റായിട്ട് പറയും എങ്ങനെയുണ്ട് കറക്റ്റായിട്ട് ആ ടേസ്റ്റ് നോക്കിയിട്ട് പറയും എന്ത് കുറവായാലും കൂടായാലും കൂടുതലായാലും ഒക്കെ അവൻ പറയും അപ്പം അതുകൊണ്ട് അവൻ ഉണ്ടാക്കി കൊടുക്കാൻ എനിക്ക് കുറച്ച് പേടിയാണ് കാരണം എന്നെക്കാളും നല്ല കുക്കാണ് അവൻ നന്നായിട്ടെല്ലാം ചെയ്യും ചിക്കൻ ഫ്രൈ നന്നായിട്ട് ഇഷ്ടപ്പെട്ടു ഞാൻ കുറച്ച് ഫ്രൈ ചെയ്തുള്ളൂ കാരണം ഫ്രൈ ചെയ്ത് കഴിക്കുന്നത് അത്രയ്ക്കൊരു ആരോഗ്യകര അല്ലല്ലോ അതുകൊണ്ട് അതിനൊപ്പം കോമ്പിനേഷനായിട്ട് ഇടിയപ്പം ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു ഇടിയപ്പം ചിക്കൻ കറിയും നല്ല ഒരു കോമ്പിനേഷനാണ് അതുണ്ടാക്കിയിട്ടുണ്ടായിരുന്നു പക്ഷേ എൻ്റെ മോനെ ഇടിയപ്പം തേങ്ങാപ്പാൽ പഞ്ചസാരയിട്ട് കഴിക്കാനാണ് ഇഷ്ടം രാവിലെ അവനത് കൊടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ ഇത് ചിക്കൻ്റെ കൂടെ കഴിക്കാനായിട്ട് ഉണ്ടാക്കിയതാണ് അപ്പോൾ തുടർന്ന് എൻ്റെ വീഡിയോയ്ക്ക് നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ടും സ്നേഹവും പ്രതീക്ഷിച്ചുകൊണ്ട് ടാറ്റാ